വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ എൽ ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. നിലവിൽ 18 വാർഡുകളിലുള്ള വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് 8 അംഗങ്ങളും യു ഡി എഫിന് 6 അംഗങ്ങളും 3 ബി ജെ പി അംഗങ്ങളും ഒരു സ്വതന്ത്രനുമാണ് ഉള്ളത്. തുടക്കത്തിൽ പ്രസിഡന്റായിരുന്ന സി പി എമ്മിന്റെ സി ബി എബ്രഹാമിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയ ശേഷം യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ സ്വതന്ത്ര അംഗമായ സുരേഷ് മാനങ്കേരി പ്രസിഡന്റാവുകയായിരുന്നു. പ്രസിഡന്റിനെതിരെ വികസനം ഉരടിപ്പും അഴിമതിയും ഫണ്ടുകൾ പാഴാക്കിയതും ചൂണ്ടിക്കാട്ടിയാണ് ഇടതംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്ത കമ്മിറ്റിയിൽ നിന്നും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും അംഗങ്ങളും പ്രസിഡന്റും വിട്ടുനിന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ആവശ്യമായ അംഗബലം ഇല്ലാതിരുന്നതിനാൽ വരണാധികാരി പ്രമേയം തള്ളിക്കളയുകയും ചെയ്തു. എൽ ഡി എഫിലെ 8 അംഗങ്ങൾ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. പണത്തിന്റെ അതിപ്രസരവും യു ഡി എഫ് ബി ജെ പി കൂറുമുന്നണിയുടെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും ഫലമാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെടാൻ കാരണമെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു. ഈ വണ്ടമ്പാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലമായി യു ഡി എഫും ബി ജെ പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു കൂറുമുന്നണിയുണ്ട്. അവര് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡിലെ വോട്ട് ബി ജെ പി ചെയ്യും, ബ്ലോക്കിലോട്ടും ജില്ലാ പഞ്ചായത്തിലോട്ടും കോൺഗ്രസ് ചെയ്യും. പല തെരഞ്ഞെടുപ്പുകളിലും ഇത് നമുക്കെല്ലാം അനുഭവമാണ്. ചില വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തുകയില്ല, ബി ജെ പി ഉള്ള വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും പലപ്പോഴും നിർത്താറില്ല. അവിശ്വാസ പ്രമേയം ഞങ്ങൾ കൊടുക്കാനുണ്ടായ കാരണം ഈ കഴിഞ്ഞ ഒരു മുൻ ഭരണസമിതി, പ്രത്യേകിച്ച് ഞാൻ പ്രസംഗത്തിൽ മാറിയതിനു ശേഷം കടുത്ത അഴിമതിയാണ് പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മെമ്പറെ തന്നെ പഞ്ചായത്തിലെ ഏജന്റാക്കി മുന്നിലിട്ടുകൊണ്ട് വരുന്ന ആളുകളിൽ നിന്നും മുഴുവൻ പേരിൽ നിന്നും വലിയ തോതിൽ പണമാണ് മേടിക്കുന്നത്. പഞ്ചായത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലും ഓർഡറും ഇല്ല, ഒരാൾ പോലും പറഞ്ഞാലും കേൾക്കില്ല. ഒരു വല്ലാത്ത അവസരമാണ് കാര്യങ്ങൾ വയ്ക്കുന്നത്. ഞാനുള്ള സമയത്തിന് അതെല്ലാം കൃത്യമായി പഞ്ചായത്തിൽ ഫയലുകൾ പെൻഡിംഗ് ഇല്ലാത്തതിന് ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യമായി നമുക്ക് ഒരു ഫയൽ പോലും പെൻഡിംഗ് ഇല്ലാന്ന് പറഞ്ഞ് അവാർഡ് കിട്ടിയ പഞ്ചായത്താണ് അന്ന് ആ സമയത്ത്. പക്ഷെ ഇന്ന് മുഴുവൻ ഫയലുകളും പെൻഡിങ്ങേ കിടക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ മേഖലയാണോ കൈയിട്ട് വരാൻ പറ്റുന്നത് ആ മേഖല മുഴുവൻ കൈയിട്ട് വരികയാണ്. ഇറച്ചിക്കട ലേലമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ വർഷം 27 ലക്ഷം രൂപയ്ക്ക് ഇറച്ചിക്കട ലേലം പോകുന്നു, പിറ്റേ വർഷം 35 ലക്ഷം രൂപയ്ക്ക് പോകുന്നു. എന്നാൽ ഈ തനത് വർഷത്തിൽ ചില ഇറച്ചിക്കട 7 ലക്ഷം രൂപയ്ക്ക് പോകേണ്ട ഇറച്ചിക്കട ലേലം പോലും ചെയ്യാതെ ഇറച്ചി വെട്ടിക്കുകയാണ് വലിയ തോതിൽ പൈസ മേടിച്ചുകൊണ്ട്. അപ്പോൾ അവിശ്വാസമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളിനി തുറന്നു വെട്ടണമെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിന്ന് കാശ് മേടിച്ചിട്ടാണ് ഇപ്പോൾ ഓരോ മെമ്പർമാരെ വിലക്കെടുത്തിട്ടാണ് അവിശ്വാസം പാസ്സാക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചത്. വലിയ തോതിലുള്ള അവിശ്വാസം പാസ്സാകാതിരിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ അഴിമതിയാണ് പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണസമിതിക്കെതിരെ അനാവശ്യമായി നടത്തുന്ന കുപ്രചരണങ്ങളെയും ആരോപണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന് പ്രമേയം പരാജയപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭരണസമിതിക്കെതിരെ എൽ ഡി എഫിന്റെ കുറെ കുപ്രചരണങ്ങൾ ഈ പഞ്ചായത്തിന്റെ നിരവധി മേഖലകളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണങ്ങളുമായി എൽ ഡി എഫ് മുമ്പോട്ട് വന്നപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരും കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെ അവരുടെ ജനപ്രതിനിധികളായിട്ട് യു ഡി എഫ് മെമ്പർമാരെ കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വണ്ടമേട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ അംഗീകാരവും നേടിയെടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മ മൂലം ഫണ്ടുകൾ നൽകാതെ വികസന പ്രവർത്തനങ്ങൾ നിലച്ചതിന്റെ ജാള്യത മറയ്ക്കാൻ എൽ ഡി എഫ് നടത്തിയ നീക്കമാണ് പരാജയപ്പെട്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി പറഞ്ഞു. ഈ കുറഞ്ഞ ചെലവിലുള്ള ഫണ്ടുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ആ പ്രവർത്തനത്തിലൂടെ അവർക്ക് പരാജയം ഏറ്റുവാങ്ങുന്നത് എൽ ഡി എഫിന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ മറ്റുള്ള മെമ്പർമാരെ കൂട്ടുപിടിച്ച് അവരുടെ കൂട്ടത്തിൽ നിൽക്കും എന്ന് കരുതിയാണ് അവർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഈ കുതിരക്കച്ചവടം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ചാണക്കുഴി ചാടാൻ തയ്യാറാകരുത്. കാരണം ഇതുപോലെ സംസ്ഥാനം മുടിച്ചു ഭരിച്ച ഒരു ഭരണം ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇത് 1 രൂപ ഫണ്ടില്ലാതെ പഞ്ചായത്ത് സർക്കാർ അലയുമ്പോൾ സഹാക്കന്മാർ 10 ലക്ഷം 20 ലക്ഷം രൂപ ബാങ്കിൽ വെച്ചുകൊണ്ടാണ് ഓരോ മെമ്പർമാരെ വീടുകളിൽ കയറി ഇറങ്ങുന്നത്. ഇവർക്ക് ഈ ഭരണം വെക്കുന്നുണ്ടായി. ഇവര് ഇപ്പോഴും ഈ അനീതിക്കല കൂട്ടത്തിരിക്കുന്നത്. നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന വണ്ടമേട് പഞ്ചായത്തിനെ അട്ടിമറിച്ചുകൊണ്ട് നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് എന്തുപോലെ അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് വണ്ടമേട് ഗ്രാമപഞ്ചായത്തിന് അഴിമതിയാണ്. എന്ത് അഴിമതി? സർക്കാരിന്റെ ഫണ്ടില്ലാത്തതിന്റെ കാരണം സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഫണ്ടില്ല എന്നുള്ളത് അറിയിക്കാതിരിക്കുവാൻ വേണ്ടി അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പത്രസമ്മേളനം. സർക്കാരിന്റെ ഫണ്ട് ലാപ്സാക്കി, എവിടെ പോയി ലാപ്സാക്കി? സർക്കാരിന് ഫണ്ടുണ്ടായിട്ടില്ല, ലാപ്സാക്കത്തുള്ളൂ. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 3-ാമത്തെ തവണയാണ് വണ്ടൻമേട് പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം നടക്കുന്നത്.
നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിലെ ഏറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.